അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മപ്പീസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുട്ബോൾ കേക്കാണ്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ഒഴികെ ബാക്കി 3 ലെയറും ഒരു ഇഞ്ച് വിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബോഡിയിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തടവിക്കൊടുത്ത് ആദ്യത്തെ ലെയർ കേക്ക് വെച്ചുകൊടുക്കുക. ഇതിൻ്റെ മീത്തെ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുത്ത് വെച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മീത്തെ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ഇതും ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ വെച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 4 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രീം വെച്ച് ഫുള്ള് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം വെച്ച് നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഫുട്ബോളിൻ്റെ മാതൃകയിൽ ഒന്ന് വരച്ചെടുക്കാം. ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഈ ബോർഡറിൻ്റെ മീതെ ഒന്ന് വരച്ചെടുക്കാം. അങ്ങനെ എല്ലാ ലൈനും വരച്ചെടുത്തിട്ടുണ്ട്. ഒരു കളറായി ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ഈ ബോർഡറിൻ്റെ ഉള്ളിലൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബോർഡറിൻ്റെ ഉള്ളിലേക്ക് കളറൊന്നും ചേർക്കാതെ തന്നെ ക്രീം വെച്ച് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ മപ്പീസ് വേൾഡ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കണിൻ്റെ പടം കൂടി വരും, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി വരും. അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. ഓക്കെ.